പഫ് 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 നമുക്ക് പോഫ് ഫിൽഡർ യൂസ് ചെയ്യാം പ പ പ പ പൊഫ് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി ടി വി ആൻഡ് ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസൽ ഹിയർ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പല വട്ടവും കണ്ടതാണ് ഏകദേശം എട്ട് ലക്ഷത്തോളം ആൾക്കാർ ഓൾറെഡി കണ്ട ഒരു സംഭവമാണ് എന്നാലും പലരും ചോദിച്ചു ഇതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങാം എന്താണ് ഇതിൻ്റെ പ്രൈസ് അങ്ങനെയൊക്കെ മനസ്സിലായില്ലേ ഈ മൈക്കിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് മോണോ മൈക്ക് ആക്ച്വലി ഒന്നാണ് രണ്ട് മോഡലെ വേരിയൻറ്റിൽ ഇത് വരുന്നുണ്ട് അത് രണ്ടും ഇവിടെ റിവ്യൂ ചെയ്യാം ഓക്കെ നമ്മൾക്ക് ആ രണ്ടോ ആദ്യം കാണിച്ചു അതിനുശേഷം ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്കും അൺബോക്സിംഗിലേക്ക് കിടക്കാം സൊ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് മോണോ എ യു എ സീറോ ഫോർ ടി ആർ ഓക്കെ ഇതിൽ ഈയൊരു മോഡൽ സെറ്റ് ഓഫ് തിങ്സ് ആണ് വരുന്നത് ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് എ യു എ സീറോ ഫോർ അതായത് രണ്ടും മൈക്ക് സെയിമാണ് പക്ഷേ ഇവിടെ കൂടെ വന്നിട്ടുള്ള ആക്സസറീസ് ആണ് ഡിഫറൻസ് അപ്പോൾ രണ്ടും എൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പർച്ചേസ് ഡേറ്റ് കാണാം ഏകദേശം ഒരു വർഷം മുമ്പ് പർച്ചേസ് ചെയ്തതാണ് ഒരു വർഷമായിട്ടില്ല ഓൾമോസ്റ്റ് ടെൻ മന്ത് ആയി സോ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു വർഷത്തിൻ്റെ റിവ്യൂ എന്ന് തന്നെ എനിക്ക് പറയാം സോ ഇതിനായി ഇപ്പം ചെയ്യുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് കാരണമാണ് കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ മൈക്ക് ഏതാണെന്ന് കാരണം എല്ലാ വീഡിയോസിലും ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ സോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് എന്തായാലും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി പല വീഡിയോസിൽ കണ്ടുകഴിഞ്ഞു സോ ഇതിൻ്റെ ക്വാളിറ്റി ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷേ എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അതൊന്നും നിങ്ങൾക്ക് അറിയണ്ടാവില്ല സോ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഈ ഒരു മൈക്ക് അതായത് ഈ സ്റ്റാൻഡടക്കം വരുന്ന മൈക്ക് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയം എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങി ഡയറക്റ്റ്ലി ഘടിപ്പിച്ചു യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് അൺബോക്സിങ് ചെയ്യണം നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഒന്ന് പർച്ചേസ് ചെയ്തു അതായത് അത മോഡൽ സോ എനിക്ക് എന്തായാലും ഒരു മൈക്കും കൂടി ആവശ്യമുണ്ടായിരുന്നു സോ ഈ ഒരു മോഡലിനും കൂടി ഞാൻ പർച്ചേസ് ചെയ്തോ സോ എനിക്ക് അൺബോക്സിംഗ് ഒക്കെ കാണിക്കല്ലോ സോ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓഡിയോ ഈ മൈക്കിലേക്കൂടി തന്നെയാണ് നിങ്ങൾ ഈ ചാനൽ കണ്ട ഒരു ഡിഫറൻസ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു മൈക്ക് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ്ലി ആ മൈക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ്ലി ആ ക്യാമറ യൂസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വിത്ത് സ്റ്റാൻഡ് വരുന്നത് ത്രീ ട്രിബിൾ നയൻ ആണ് ആൻഡ് വിത്തൗട്ട് സ്റ്റാൻഡ് വരുന്നത് ടു എയ്റ്റ് ഡബിൾ നയനാണ് സോ ഇതിൻ്റെ എൻ്റെ ലിങ്കിന് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമൻസിലും കൊടുക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ ആദ്യം തന്നെ അൺബോക്സിംഗ് ആണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഡെഡ് കാറ്റ് ആണ് അതായത് ഈ ഒരു കുഷീൻ ആൻഡ് ഇപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോനോ എ യു എ സീറോ ഫോർ ടി ആർ മോഡലാണ് അതേപോലെ തന്നെ പിന്നെ വരുന്നത് ട്രൈ പോഡാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ കണക്ടിങ് വയേഴ്സാണ് ഇത് ഡയറക്റ്റ്ലി യു എസ് ബി കണക്ഷനാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ട്രൈപോർഡ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്ക് സ്ലാൻഡ് ചെയ്യാനും സൈസ് മാറ്റാനും പറ്റും നമുക്ക് ഈ ഒരു മൈക്ക് ഗെയിമിങ്ങിന് യൂസ് ചെയ്യാം ചാറ്റിങ്ങിന് യൂസ് ചെയ്യാം റെക്കോർഡിങ് സൂം അതുപോലെ തന്നെ പാട്ട് പാടാനും മൾട്ടി ആയിട്ട് നമുക്ക് ഇതൊരു യൂസേജിന് മാറ്റാം അതുപോലെ തന്നെ ഈ മൈക്ക് കാർഡിയോഡ് പാറ്റേൺ ആണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രണ്ട് ഫേസിംഗ് ആണ് ഇതിൻ്റെ കാച്ചപ്പ് വരുന്നത് അതായത് മോണോടെ ലോഗോ നമ്മൾ കാണാം ആ സൈഡിലേക്ക് നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് സംസാരിക്കേണ്ടത് ഇനി മൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് അടക്കാം അതായത് ഇതിൽ വരുന്നത് സിക്സ്റ്റീൻ എം എമ്മിയുടെ ഇലക്ട്രിക് ആണ് അതേപോലെ ഇതിൻ്റെ അകത്ത് ചിപ്സെറ്റ് വരുന്നത് എ യു എ സീറോ ഫോർ അതായത് ഈ മൈക്കിൻ്റെ മോഡൽ നെയിം തന്നെയാണ് ഈ ഒരു ചിപ്സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാബിൾ വഴി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ കണക്ട് ചെയ്യാം ആൻഡ് വിതൗട്ട് എനി കൺവേർട്ട് ഓർ ഓഡിയോ ഇൻ്റർഫേസ് ഒരു കൺട്രോളും ഇവിടെ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ഒന്നും കൊടുത്തിട്ടില്ല ഡയറക്റ്റ്ലി പ്ലഗ് ആൻഡ് പ്ലേ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നും വേണ്ട ഡയറക്റ്റ്ലി പെട്ടി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം ചിപ്സെറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ഹെഡ്സ് അല്ലെങ്കിൽ ഇരുപത്തിനാല് ബിറ്ററേറ്റ് ആണ് അതേപോലെ ഈ മൈക്കിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി മെറ്റൽ ഫിനിഷിങ് കാണാം സോ ഒരു മെറ്റൽ ബിൽഡാണ് ഇവിടെ ഇതിൻ്റെ ബോഡി ആയാലും ഈ മൈക്രോഫോണിൻ്റെ ഏരിയ ആയാലും കംപ്ലീറ്റ് മെറ്റൽ ബിൽഡാണ് സോ ഒരു സ്റ്റേഡി മീൻസ് ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് കുറച്ച് ഹെവി തന്നെയാണ് പക്ഷേ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മീൻസ് ബിൽഡ് ക്വാളിറ്റി ആണല്ല ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്നത് എന്തായാലും പത്തു മാസമായി എൻ്റെ കയ്യിൽ അപ്പോൾ കൂടുതൽ എനിക്ക് പറയണമെന്നില്ല ഞാൻ യൂസേജ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു കാർഡിയോട്ട് പോളാർ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രണ്ട് ഫേസിങ് ഈ മൈക്ക് നിങ്ങൾ ഈ ഫോണിൽ ഈ മൈക്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്രണ്ട് ഫേസിങ് ആയിരിക്കണം അത് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കില്ല ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കില്ല അതായത് സൗണ്ട് കുറയും ഡയറക്ട്ലി നമ്മൾ മൈക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ലോഗോ ഉള്ള സൈഡുമായിട്ട് നമ്മൾ സംസാരിക്കണം അത് ഫോർ എക്സാമ്പിൾ ഞാൻ മുകളിൽ നിന്ന് ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ആക്ച്വലി കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യില്ല ഇതിൻ്റെ ഫുൾ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ആംഗിളിൽ തന്നെ സംസാരിക്കണം ആക്ച്വലി അതിനെ എനിക്ക് പോരായ്മ എന്ന് പറയാൻ കഴിയില്ല കാഡിയോഡ് മൈക്ക് അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ കൂടെ വന്നിട്ടുള്ള പോപ്പ് ഫിൽട്ടർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോപ്പ് ഫിൽറ്ററാണ് ഈ പോപ്പ് ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഡയറക്ട്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചരാം അതിൻ്റെ വേർഡിൽ തന്നെ ഉണ്ട് പോപ്പ് നമ്മൾ പ പാ എന്ന് അല്ലെങ്കിൽ ഫ കൂടുതൽ കാറ്റടിക്കുന്ന വേർഡ്സ് വരുമ്പോൾ മെയിൻ എക്സാമ്പിൾ നമ്മൾക്ക് പാ തന്നെ പറയാം പോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് നോക്കാം ഫ പൊഫ് 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 എന്ന് നമ്മൾക്ക് പോഫ് ഫിൽട്ടർ യൂസ് ചെയ്യാം ഫ പ പ പൊഫ് നമ്മൾക്ക് ഈ ഒരു വിൻഷീൽഡും കൂടി അയച്ചു മാറ്റാം എനിക്ക് പാട്ട് പാടാൻ അറിയില്ല അല്ലെങ്കിൽ രണ്ട് പാട്ട് പാടി തന്നെ പക്ഷേ ഞാൻ ആ പാട്ട് പാടിയാൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പോവും സോ കൂടുതൽ പറയാനൊന്നുമില്ല ഇത്രക്കാണ് എനിക്ക് മോനോ എ യുവിനെ പറ്റി പറയാനുള്ളത് സോ ബോത്ത് ആ ഗുഡ് മൈക്ക് ബട്ട് നിങ്ങൾ അക്കോർഡിംഗ്ലി നിങ്ങൾ ആവശ്യം പോലെ സ്റ്റാൻഡ് വേണമെങ്കിൽ സ്റ്റാൻഡിലുള്ള എഡിഷൻ വാങ്ങാം അല്ലെങ്കിൽ ജസ്റ്റ് എ മൈക്ക് വിത്ത് ട്രൈ നിങ്ങൾക്ക് വാങ്ങാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം എന്തായാലും രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മൈക്കിലേക്കൂടി തന്നെയാണ് ഞാൻ അധിക വീഡിയോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് സോ ഇത് കയ്യിൽ പിടിക്കേണ്ട കോളറിൽ ഫിറ്റ് ചെയ്യേണ്ട ഇതിനെ നമ്മൾക്ക് അങ്ങ് ഒഴിവാക്കി വിടാം എനിക്ക് എൻ്റെ ഒരു കംഫോർട്ട്നെസ് പോലെ തന്നെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ പ്രീമിയർ പോലും എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എല്ലാ വോയിസ് ഓവറും കേൾക്കുന്നത് ഈ ഒരു മൈക്കിലൂടെ തന്നെയാണ് ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് ക്ലാസ് നിങ്ങൾ കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് വോയിസും ഈ ഒരു മൈക്കിൽ തന്നെയാണ് സോ ഓവറോൾ എൻ്റെ ഫേവറേറ്റ് മൈക്കാണ് ഇൻ കേസ് ഈ ഒരു ഇവിടെ വെച്ച് അടിച്ചു പോകാന്ന് വിചാരിച്ചോ ഞാൻ മറ്റൊന്ന് വാങ്ങും കാരണം അത്രയും ഇഷ്ടപ്പെട്ട ഒരു മൈക്ക് തന്നെയാണ് സോ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ലാസ്റ്റ് പർച്ചേസ്ഡ് ആണ് അതേപോലെ തന്നെ ഇതും പർച്ചേസ്ഡ് ആണ് അതും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് കമ്പനി പേ ചെയ്തതല്ല റിവ്യൂ ചെയ്യണം നിങ്ങൾക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ മൈക്കിൻ്റെ ഒരു റിവ്യൂവിന് അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസിൽ ഹിയർ സൈനിങ് ഔട്ട്